എല്ലാവരും ഹാപ്പി അല്ലേ? ഞാനിപ്പോ ഒരു പ്രവാസി മലയാളിയെ പോലെയാണ്, കുറെ നാളുകൾ കൂടി നാട്ടിൽ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അമൽ നീരത്തിന്റെ ബൗഗെയിൻവില്ല റിലീസായപ്പോഴും ചോദ്യം വന്നത് ബിലാൽ അപ്പ തിരിച്ചു വരും, ബിലാൽ അപ്പ തിരിച്ചു വരും, ഡി ക്യു അതിന് ക്യാമിയോ ഉണ്ടാവുമെന്നാണ്. കഴിഞ്ഞ തവണ ഡി ക്യു വന്നപ്പോൾ പറഞ്ഞത് അത് മമ്മൂക്ക തീരുമാനിക്കും, ബിലാൽ തീരുമാനിക്കുമെന്നാണ്. 14 ആഴ്ച കഴിഞ്ഞു, ബിലാൽ തീരുമാനിച്ചോ? അതും ബിലാൽ മാത്രമേ അറിയൂ. ഇതുവരെ വരുമ്പോ ഒരു ഒന്നൊന്നര വരുമായിരിക്കും. മലപ്പുറം മാറി നിൽക്കുന്നതല്ല, എൻ്റെ നാട്, എൻ്റെ വീട്, എൻ്റെ ആളുകൾ, എൻ്റെ ഫാമിലി, എൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, മൈ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്, ഓൾ ഓഫ് യു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സിനിമ ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഈസ് ഞാൻ എന്നോട് അല്ലെങ്കിൽ എൻ്റെ കരിയറിനോട് ചെയ്യുന്ന ഒരു നന്ദികേടായിരിക്കും. എൻ്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ എൻ്റെ സേഫ്റ്റി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുള്ളിടത്തോളം എനിക്കെപ്പോഴും സിനിമയിൽ എന്തിൻ്റെയുള്ള ധൈര്യമുണ്ടോ അതിന് എന്നും മനസ്സറിഞ്ഞ് എന്നും നന്ദിയും സ്നേഹവും മാത്രമേ ഉള്ളൂ. ഹലോ, ഹലോ, സലീം അംസ് എന്നാണ്. കണ്ടിന്യൂസ്ലി മലയാള സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോ വീട്ടിൽ കണ്ടിന്യൂസ്ലി മാറി നിന്നിട്ടില്ല, ഞാൻ ഒരു മലയാള സിനിമ ചെയ്തു, അത് കഴിഞ്ഞ ഒരു തെലുങ്ക് സിനിമ ചെയ്തു, ഇത്രയും നടന്നിട്ടുള്ളൂ. 14 മാസത്തെ ഗ്യാപ്പ് വന്നപ്പോ അത് ഞാൻ ഒരു സിനിമയും ചെയ്തിട്ടുണ്ടല്ല, ഞാൻ കണ്ടിന്യൂസ്ലി മാറി നിന്നതൊന്നുമല്ല. പിന്നെ ഒരുപാട് സമയം അത് ചിലപ്പോ അങ്ങനെ വരും, അത് സ്റ്റാർട്ട് എന്റെ പ്ലാനിലുള്ളത്. അതേപോലെ അപ്പൊ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഉമ്മയോ ഞാനിവിടെ കൺഫേം ചെയ്യാണ്, സൗബിന്റെ സിനിമയുണ്ട് ഞാനിവിടെ കൺഫേം ചെയ്യാണ്. നീ വരുന്ന ദിവാലി എത്താൻ പോകുന്നത് ആസ് ലക്കി ഭാസ്കർ, ഭാസ്കർ കുമാർ, ഭാസ്കർ കുമാർ ആൻഡ് സുമന്തി. യെസ്, സുമന്തി ആയി മീനാക്ഷി ചൗധരിയും നമ്മളുടെ മുന്നിലേക്ക് എത്തിയാണ്. ദിസ് ഇസ് എ ഫസ്റ്റ് മലയാളം ഫിലിം. യാ യാ യാ, വി കൻ സേ ഓഫ് സോർട്സ്. നല്ലൊരു കൈനോട് ലെറ്റ്സ് വെൽക്കം സുമന്തി ഹിയർ ആസ് വെൽ, നമ്മുടെ മീനാക്ഷി ഓൾസോ. യു നോ, ദി എനർജി ഈസ് ആബ്സലൂട്ട്ലി ഇലക്ട്രിക്. ഇവർക്ക് ഏറ്റവും വലിയ കംപ്ലൈന്റ് വാസ് ദാറ്റ് യു ടുക്ക് സോ ലോങ്, യു ടുക്ക് ലൈക് 14 മന്ത്സ് പ്ലസ് ടു കം ബാക്ക് ഇൻ ടു അവർ മലയാളം ഫിലിം. വി വിൽ ടോക്ക് അബൌട്ട് ഓൾ ദാറ്റ് ഇൻ എ ബിറ്റ്. ദുൽഖർ സൽമാൻ ആണ് ലക്കി ഭാസ്കറിൽ മെയിൻ ക്യാരക്ടറായി വരുന്നത്, ടൈറ്റിൽ റോളിൽ എത്തുന്നത്. വി ഹാവ് മീനാക്ഷി ചൗധരി പ്ലേയിങ് ഹിസ് എന്റെ ബലം എന്റെ ഭാര്യ, ദാറ്റ് ഈസ് ഇൻ ദ ക്യാരക്ടർ ഓഫ് സുമന്തി. പക്ഷേ ഓക്കേ, നല്ലൊരു കരടി. ലക്കി ഭാസ്കർ ഈസ് ഗോയിങ് ടു കം ബിഫോർ യു ഓൺ ദ 31st of October. വി ആർ ഗോയിങ് ടു ലെറ്റ് യു സെറ്റിൽ ഇൻ ഫോർ എ ഫ്യൂ മൊമെന്റ്സ് ബിക്കോസ് വി ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ് ഓഫ് യുവർസ് ഹു ആർ ഗോയിങ് ടു ബി പെർഫോമിംഗ്. സോ ഇറ്റ്സ് ഓക്കേ വിത്ത് ബോത്ത് ഓഫ് യു ആൻഡ് യു? Yes, nalaru kaidal, let's welcome them to the audience. Ningale kooda korchu neram avare undav. Ladies and gentlemen, Dulquer Salman in and as Lucky Bhaskar, Meenakshi Chaudhary and director Venki Atluri, writer and coaching Lulu Mall at the pre-release launch of Lucky Bhaskar. Check, check, I എന്താണ് സുഖല്ലേ എല്ലാവർക്കും? താങ്ക് യു സോ മച്ച്. ആദ്യം എല്ലാവരും വൈഫയർ ഫിലിംസിനോട് ഒരുപാട് നന്ദി. കാര്യം ഭയങ്കര ലേറ്റായിട്ടാണെങ്കിൽ എനിക്ക് ഈ ഒരു കോള് വന്ന് ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ ലുലു മോളിൽ കൊച്ചിയിൽ എല്ലാവരും കൂടി കൂടിയിട്ട്. അപ്പോ നിങ്ങളെല്ലാരും ഹാപ്പി അല്ലേ? പടത്തിന്റെ പേരെന്താ കേൾക്കാല്ല? 31-ന് പടം റിലീസ്. അപ്പൊ എല്ലാരും പോയി കാണൂല. സോ താങ്ക് യു സോ മച്ച്. നിങ്ങളോടാണ് ഒരുപാട്, നിങ്ങളെ നിങ്ങളെ കണ്ടിട്ടാണ് കണ്ടുപിടിക്കുക, നിങ്ങളാണ് ആങ്കറിംഗ് സ്റ്റാർട്ട് ചെയ്തത്, വിശ്വസിക്കുന്നു. ബിഗ് ഫാൻ ഓഫ് യു. താങ്ക് യു. അപ്പൊ അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച്, ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ ലക്കി ഭാസ്കർ എല്ലാരും ഒരു കൈയ്യടി. ഞാൻ ജനിച്ചത് ഒരു ദിവസത്തിന്റെ അപ്പുറത്തെ ദിവസമാണ്, 30-ാം തീയതി ജനിച്ചു, 31-ാം തീയതി പടം റിലീസും. അപ്പൊ മര്യാദക്ക് പോയി കണ്ടോളൂട്ടോ. ഇറങ്ങിക്കോട്ടെ. Love you, brother. Yes. Venki, welcome to Kochi, bro.
of Cochina. Lots of love. This is the third time I'm coming to Kochi. Ellarukkum namaskaram. I'm also a fan. Sir. Hi. പാവം വെങ്കി ഒരു പടം കഷ്ടപ്പെട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം രണ്ടു വാക്ക് സംസാരിച്ചോട്ടെ പ്ലീസ്. എനിക്ക് വേണ്ടേ, താങ്ക് യു. ആസ് പ്രോമിസ്ഡ് ഓൺലി ടു വേർഡ്സ്. ആഫ്റ്റർ 31st, ഓൾ ഡു ഇക്യു സർവ് ഫാൻസ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പി അല്ലേ? ഞാനിപ്പോ ഒരു പ്രവാസി മലയാളിയെ പോലെയാണ്, കുറെ നാളുകൾ കൂടി നാട്ടിൽ വന്നിരിക്കുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 14 മാസമോ അല്ലെങ്കിൽ ഞാനിവിടെ ലാസ്റ്റ് വന്നത് ഏതോ ഇന്നലെ പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഒന്നും മാറിയിട്ടില്ല. നിങ്ങളുടെ എല്ലാവരെയും സ്നേഹവും നിങ്ങളുടെ എല്ലാവരെയും ഈ ഒരു എനർജിയും അതൊന്നും ഒരു മാറ്റവും ഞാൻ ഈ മാറി നിന്നിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും, മലയാള പടം ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംവിധായകന്മാരാണ്. ലാസ്റ്റ് സിനിമയുണ്ട്, ഞാനിവിടെ കൺഫേം ചെയ്യാണ്. സൗബിന്റെ സിനിമയുണ്ട്, ഞാനിവിടെ കൺഫേം ചെയ്യാണ്. അതല്ല, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പുതിയ സംവിധായകനാണ്. പക്ഷേ ഒരുപാട് നമ്മുടെ നാടിനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സിനിമയാണ്, അതുകൊണ്ട്. ഇതല്ലാതെ ഞാൻ വേറെ കുറെ പടങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മനപ്പൂർവ്വം മാറി നിൽക്കുന്നതല്ല. എൻ്റെ നാട്, എൻ്റെ വീട്, എൻ്റെ ആളുകൾ, എൻ്റെ ഫാമിലി, എൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, മൈ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്, ഓൾ ഓഫ് യു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സിനിമ ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഈസ് ഞാൻ എന്നോട് അല്ലെങ്കിൽ എൻ്റെ കരിയറിനോട് ചെയ്യുന്ന ഒരു നന്ദികേടായിരിക്കും. പക്ഷെ എന്നാലും നിങ്ങൾ എൻ്റെ ഈ സിനിമയ്ക്കും ഒരു ചാൻസ് കൊടുക്കണം. ലക്കി ഭാസ്കറിൻ്റെ ഭാസ്കർ നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ഭാസ്കർ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ നമുക്കറിയാവുന്ന നമ്മുടെ കൂട്ടുകാരോ ബ്രദേഴ്സോ ആരെങ്കിലും അദ്ദേഹത്തിനെ പോലെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ട് ഇതൊരു മലയാള സിനിമ പോലെ തന്നെ നിങ്ങൾ കണ്ട് സ്വീകരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇത് കണ്ട് എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇതൊരു മലയാള സിനിമയായിട്ട് തോന്നി. ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ട്. Dulkar Meenakshi is here as Bhaskar and Sumanti in Lucky Bhaskar. Ivarna October 31st ana release ana. So Meenakshi, welcome to Malayalam Films. Right now we are going to show them the trailer. Trailer only orike kuda ningalku vendi ivda kaanikkan povana. Pashcha adinu munpu Meenakshi, anything you want to say to your Malayali prekshagar? Malayalam padicho? കുറച്ച് പഠിച്ചോ? എവ്രിവാൻ സുഖമല്ലേ? എല്ലാ വേണ്ടിയും സ്നേഹത്തിനും നന്ദി. താങ്ക് യു സോ മച്ച് ലവ്. ആൻഡ് ഐ എം സോ 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 ഗ്രേറ്റ്ഫുൾ. ഐ തിങ്ക് ദിസ് ഇയർ is a very exciting year for me. Right after Goat, I think this is the next film that I'm doing. And what to say about DQ? I think I just ended up with like one line that I practiced very hard. Let's hear this. So, Kochi Pariye Kochi Alane Arya Pakshe DQ Pariye DQ Thane Arya. Well done! Well done! I wanted to say this to you, but so much of love to your fans, everybody who's here to see you. I am sure you will enjoy Lucky Bhaskar. So 31st October, please make sure that you do not miss this. Thank you so much. So today, standing here 13 years almost in Lucky Bhaskar and the cinema kya munodi aayita our video kaanumam, I want to know what you feel as a person, as an actor, as a human, anything, whatever. Enikku ende thodakkam mudhale ee janangalude sneham support undayittundu.
എൻ്റെ എല്ലാ ധൈര്യവും ഞാൻ ഓരോ തരത്തിൽ സിനിമയിൽ അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഒരു പുതിയ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഒരു പുതിയ ജോണർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പുതിയ ഭാഷ ചെയ്യുമ്പോഴും എനിക്ക് എൻ്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ എൻ്റെ സേഫ്റ്റി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുള്ളിടത്തോളം എനിക്കെപ്പോഴും സിനിമയിൽ എന്തിൻ്റെ അവിടെ ധൈര്യമുണ്ടോ അതിന് എന്നും മനസ്സറിഞ്ഞ് എന്നും നന്ദിയും സ്നേഹവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴത്തെയും പോലെ ഐ ഹോപ്പ് ഐ കൻ ഈ ഒരു 10-12 വർഷങ്ങളായിട്ട് ചെയ്ത ഇത്രയും സിനിമകൾ ഇതിലും നല്ല സിനിമകളും ഇതിൽ കൂടുതൽ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ എടുക്കും. പക്ഷെ അതിനുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ അടുത്ത് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. Tell us about Lucky Bhaskar. So Lucky Bhaskar, the teaser, trailer, songs, we know he's a common man. We know he's a middle class man. He's an Indian man. You're reliable, you're trustworthy. All of that is there. But then suddenly something happens. It's all about money, huh? I think Bhaskar, reward Indians in a poll, I think Ella Maso, a fixed salary is living in the radar. അതിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകളും ഐ തിങ്ക് ഭാസ്കർ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന കുറേ ചിലവുകളും പ്രശ്നങ്ങളും ഒരു വലിയ കുടുംബവും അതിൻ്റെ ബാധ്യതകളും പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അങ്ങനെ ഏതൊരു പോയിന്റ് എനിക്ക് തോന്നുന്ന ഭാസ്കർ ഒരു സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ ഒരു പ്രൈഡ് നമുക്ക് ആർക്കാണെങ്കിലും പറ്റും. അതിന് ഒരു ദിവസം ആരും ചാലഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു And he says that in the movie, I'm not a bad man, I'm just a rich man. We like that. അതെടക്കേ ഇപ്പോ ചില ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ സക്സസ് ആണെങ്കിലും മണി ആണെങ്കിലും ചിലപ്പോൾ അതിൽ ഹാൻഡിൽ ചെയ്യാൻ അറിയാൻ പാടില്ലാതെ അത് വരുന്ന അതുകൊണ്ട് വരുന്ന കുറെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതുകൊണ്ട് വരുന്ന ഒരു ആറ്റിറ്റ്യൂഡിലുള്ള വ്യത്യാസം ഞാൻ കേൾക്കുന്നുണ്ട്. ആറ്റിറ്റ്യൂഡിലുള്ള വ്യത്യാസങ്ങളും അല്ലെങ്കിൽ അത് അയാളുടെ ഫാമിലിനെ എങ്ങനെ ബാധിക്കുന്നു അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അതുകൊണ്ടാണ് എനിക്ക് ഈ സിനിമയുടെ ഒരു വളരെ ഒരു ഇഷ്ടവും എല്ലാവരും കണക്ട് ചെയ്യാൻ പോകുന്നത് ഇറ്റ് വെരി ഹ്യൂമൻ. അതിൽ ഒരുപാട് ഗ്രേ ഷേഡ്സ് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പഴയ ഭാസ്കറിനെ പോലെ ആണെങ്കിൽ ഒരു നല്ലവനായ ഭാസ്കർ കുറച്ചത് ഒരു ആറ്റിറ്റ്യൂഡ് മാറുമ്പോഴും അതൊക്കെ നമുക്കെല്ലാവർക്കും പരിചയമാണ്. അത് ചില കൂട്ടുകാർ ചിലപ്പോൾ സ്കൂളിൽ പഠിച്ച സമയത്ത് ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും, പിന്നീട് ലൈഫിൽ അത് മാറും. ഓഡിയൻസ് ഇത്രയും പേരും കുറെ നേരമായിട്ട് ദേ ഹാവ് ബീൻ വെയിറ്റിംഗ് ടു സീ യു. ഇസ് ഇറ്റ് ഓക്കേ? അവർക്ക് കുറച്ച് പേർക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. A few questions. കുഴപ്പമില്ലല്ലോ. ഓക്കേ, സോ റൈറ്റ് ദേർ, വാട്സ് യുവർ നെയിം? പേര് പറയണം. എല്ലാരും ഒന്ന് ക്വയറ്റ് ആയിട്ട് ഇരിക്കണം, ഒന്ന് മിണ്ടായിരിക്കോ പ്ലീസ്. Please, I love your name, by the way, Maitreyi. Yeah, that name. So cute. Okay, so Maitreyi, Californian, Deekyu-nu vendi oru poem, oru kavitha ezhuthittundu, adu stage-il vannu chellan povaanu. Come. So sweet. Give Maitreyi a loud round of applause. She's here from California and she's going to recite a beautiful poem. Hello, this is a poem I wrote today because I don't feel like Deekyu uncle is, I'm a fan of him. I feel like he's my friend and he's been there in my journey. So the poem's name is Sunbeam Smile. A sunbeam smile flashes, stroking a million hearts from the shimmering crystal glass. Are you the buttery warm golden rays, twinkling raindrops, a shower of songs waltzes with the evening breeze? Are you the mellifluous bells that echoes in the distance? Strings of love twirling and dangling upon the melting violin. Are you the heart's rivulet that flows? The moon's angel that glows in the shadowy darkness of midnight. Are you the lullaby that sweetly rocks and cradles Kushagra, my mama? A sunbeam smile flashes, stroking a million hearts from the shimmering glass. Yet, when the sun rises, I only gaze upon a friend.
Nandi. You're welcome. That is so sweet. You want to give her a small token of our love? Maitreyi, thank you so much. Nandi, one request. Can my mom and I get a photo with you if you don't mind? Come up. Now, you're going to get a photo. You're going to get a photo. You're going to get a photo. She loves Charlie. She's a big fan of Charlie. We are all big fans of Charlie. Now we will become big fans of Bhaskar. That's the plan, no, Venki? Yeah, that's the plan. Kaiyadikku Bhaskar. Are we good? Thank you, Maitreyi. Thank you so much to both of you. Adutha chodyam. Bro. Next question. Mike illa. Ee rendu mic illa ivide. Okay, we've got a couple of more questions. അടുത്ത ചോദ്യം ഞാൻ ദ ക്യൂ എന്ന് പറഞ്ഞ മീഡിയ ചാനലാണ്. കഴിഞ്ഞ ആഴ്ച അമൽ നീരത്തിന്റെ ബൗഗെയിൻവില്ല റിലീസായപ്പോഴും ചോദ്യം വന്നത് ബിലാലപ്പ തിരിച്ചു വരും ഡി ക്യു അതിന് ക്യാമിയോ ഉണ്ടാവോന്നാണ്. കഴിഞ്ഞ തവണ ഡി ക്യു വന്നപ്പോൾ പറഞ്ഞത് അത് മമ്മൂക്ക തീരുമാനിക്കും, ബിലാൽ തീരുമാനിക്കുമെന്നാണ്. 14 ആഴ്ച കഴിഞ്ഞു, ബിലാൽ തീരുമാനിച്ചോ? അത് ബിലാൽ മാത്രമേ അറിയൂ. ഇതുവരെ വരുമ്പോ ഒരു ഒന്നൊന്നര വരുമായിരിക്കും. Nobody has a doubt there. ബിലാലിന്റെ അടുത്ത് ചോദിക്കാം നമുക്ക്. ഓക്കേ, താങ്ക് യു. Any other questions? ഒരെണ്ണം കൂടി ഉണ്ടോ? സർ, വാട്സ് യുവർ നെയിം? അനു. സലീമാ എന്നാണ്. ഞാനൊരു മലയാള സിനിമ ചെയ്തു, അത് കഴിഞ്ഞ ഒരു തെലുങ്ക് സിനിമ ചെയ്തു, ഇത്രയും നടന്നിട്ടുണ്ട്. അത് ഞാൻ ഒരു സിനിമയും ചെയ്തിട്ടുണ്ടല്ല, ഞാൻ കണ്ടിന്യൂസ്ലി മാറി നിന്നതൊന്നുമല്ല. പിന്നെ ഒരുപാട് സമയം അത് ചിലപ്പോ അങ്ങനെ വരും, അത് സ്റ്റാർട്ട് എന്റെ പ്ലാനിലുള്ളത്. അതേപോലെ അപ്പൊ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഉമ്മയോ എല്ലാം പറഞ്ഞോ? നിങ്ങൾ പറയുന്ന പോലെ മാറി നിൽക്കരുത്, മലയാളം ചെയ്യണം എന്ന് പറഞ്ഞു. Oh, we want to clarify one thing. You just did a press meet in Chennai, alle appam appalikum ee tamil trailer vannappam DQ's voice dubbing cheyna trailer ne vendi ipo somebody else time inde parimithi kaaranam, but now we hear that you've decided else. I already innale raathri oru mani vare irunna first half full dub cheythu kazhinju tamil dub cheythu, and we're very very happy you did that because it's very very important. I think adu you should appreciate manasilakkanathu prekshakaru paranjathu kettittu cheriyoru ട്രെയിലർ കണ്ടിട്ട് അതിൽ നിങ്ങൾ ഹാപ്പി അല്ലായിരുന്നു 100% എന്ന് മനസ്സിലാക്കി ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഡി ക്യു പോയി അത് പകുതി ഡബ് ചെയ്തിട്ടുണ്ട്. ഒരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ ഇങ്ങോട്ട് വരും. ആരോ വരച്ചിരിക്കുന്ന പെയിന്റിംഗ് ആരാണ് ചെയ്തിരിക്കുന്നത്? അബിൻ എവിടെ? അലൻ, സോറി, കണ്ണു കണ്ടു. Alan, this slow? That is Alan. Okay, got it, bro. Thank you, Alan. Thank you so much. Thank you, Alan. Okay, so now we have another request, okay? We want to hear about your association with director Venki. Tell us how that went, because Venki already, I think, Telugu la he had a big hit with Tholi Prema, and then with Vaathi, and ippo adutha he is working with you here for Lucky Bhaskar. Engan undayirunnu nammude Venki? How was it? Venki is like oru kootukaranode allengil njan ippo kaliyaakkunna Venki ende oru namukku ellavarkkum ulla oru korcha nammude vattaakkunna oru cousin undallo adu poleyana Venki, karam endu prashnam vannalum ingane chirichondirikkum. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാനാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഡൗട്ട്സ് ഉണ്ടാവും, എടോ ഇങ്ങനെ ചെയ്തത് ഓക്കെ ആണോ, നമുക്ക് ഇങ്ങനെ വരണം മാറ്റിച്ചാണോ, ഇറ്റ്സ് ഓക്കെ സാർ, ഓക്കെ ആണ്, ഓക്കെ. അങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടിത്വവും കുട്ടികളുടെ സ്വഭാവമുള്ള ഒരാളാണ് വെങ്കി. നമ്മളങ്ങനെ ഒരു ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ് കാണുന്ന പോലത്തെ ഒരാളല്ല, പക്ഷേ ഈസ് എ വെരി വെരി ടാലൻറ്റഡ് റൈറ്റർ. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഐ എം ഷുവർ മീനാക്ഷി ഓൾസോ എഗ്രീസ്, വെങ്കിയുടെ ഓരോ സീൻസും, എവറി സീൻ ഇസ് സോ റിയൽ, അതിൽ ലൈഫ് ഉണ്ട്. അപ്പോൾ അവൻ എന്ത് എഴുതിക്കൊണ്ട് വന്നാലും നമുക്കത് അഭിനയിക്കേണ്ടി വരില്ല. നോബഡി ഹാസ് ഫോട്ട് വിത്ത് യു ആസ് മച്ച് ആസ് ഹിം. സോ
He's a brother I never had, so yeah, we always play. അപ്പൊ എല്ലാരും ഒക്ടോബർ 31st സിനിമ കാണുക. ആൻഡ് എന്തായാലും ഇഷ്ടപ്പെടും, ഇതൊരു മലയാള സിനിമ തന്നെ തോന്നും. അത് കഴിഞ്ഞ് ഉടനെ മലയാളത്തിലേക്ക് തിരിച്ചു വരും. ലോട്ട്സ് ഓഫ് ലവ് എല്ലാവർക്കും.